ഹലോ നമസ്കാരം ഏവർക്കും ഹൈപ്രോപ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നമ്മുടെ 2020 സീരീസ് ആരംഭിക്കുകയാണ് നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ഏകദേശം ഒരു 20 ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ 2020 സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല നമ്മുടെ സുവോളജി സെറ്റ് എക്സാമിന് മുൻവർഷത്തിൽ വന്ന ആ പ്രധാനപ്പെട്ട ഒരു 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ജൂലൈ 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പൊ അതിന്റെ അകത്തു നിന്നുള്ള ഒരു 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരംഭിച്ചാലോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അണ്ടർ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ താഴെ തന്നിരിക്കുന്നവയിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പെടാത്ത കാറ്റഗറി ഏത് എന്നുള്ളതാണ് ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഓപ്ഷൻ എ പ്ലാന്റെ ഓപ്ഷൻ ബി അനിമേലിയ ഓപ്ഷൻ സി വിറിഡേ ഓപ്ഷൻ ഡി മൊണീറ സുഹൃത്തുക്കളെ നമുക്കറിയാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അതിൽ വിറിഡേ എന്ന് പറയുന്ന ഒരാളില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻസിൽ ഒന്നും തന്നെ നമ്മുടെ വൈറസിനെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള വസ്തുത നിങ്ങൾക്ക് അറിയാം അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ സി വിറിഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു വെക്കാം അപ്പോ നമുക്കൊരു സംശയം വരും ഈ വൈറസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടോ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ വൈറസിന് വേണ്ടിയിട്ടുള്ള ക്ലാസിഫിക്കേഷന്റെ പേരാണ് ബാൾട്ടിമോർ ക്ലാസിഫിക്കേഷൻ വൈറസിന് വേണ്ടിയിട്ടുള്ള ക്ലാസിഫിക്കേഷന്റെ പേരാണ് ബാൾട്ടിമോർ ക്ലാസിഫിക്കേഷൻ എന്താണ് അതിന്റെ പേര് ബാൾട്ടിമോർ ക്ലാസിഫിക്കേഷൻ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു വച്ചിരിക്കുക നമ്മുടെ വൈറസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ബാൾട്ടിമോർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് വൈറസിന് വേണ്ടിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പൊ ഇനി നിങ്ങൾ അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ബാൾട്ടിമോർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എത്ര കാറ്റഗറി ഉണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഒരു 7 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ ഈ വൈറസിനെ നമ്മൾ ബാൾട്ടിമോർ ക്ലാസിഫിക്കേഷനിൽ എന്താണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണും അപ്പോ ഇവിടുത്തെ ഉത്തരം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തത് വെറുതെയാണ് അപ്പോ വൈറസിന് വേണ്ടിയിട്ടുള്ള മറ്റേതെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാൾട്ടിമോർ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇൻ ഡി എൻ എ ബാർകോഡ് അനാലിസിസ് ഫോർ മോളിക്കുലാർ ടാക്സോണമി ദ മെറ്റീരിയൽ റെക്കമെൻഡഡ് ഫോർ ടാക്സോണമിക്കൽ സ്റ്റഡീസ് ഇൻ പ്രോകാരിയോട്സ് ഇസ് ഡാഷ് അപ്പോ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഡി എൻ എ ബാർകോഡ് അനാലിസിന് വേണ്ടിയിട്ട് പ്രോകാരിയോട്സിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ഏതാണ് ഇത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്ലിഷേ ചോദ്യമാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ബാർകോഡ് അനാലിസിസ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് തുടങ്ങിയ പരിപാടികൾക്കൊക്കെ നമ്മൾ ഒരുപാട് മാർക്കറുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ പ്രോകാരിയോട്സിൽ നിന്നും ഉപയോഗിക്കുന്ന ആ പ്രധാനപ്പെട്ട മാർക്കർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 16S RNA അല്ലെങ്കിൽ 16S rRNA എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി ഇവിടെ ഓപ്ഷനിൽ 18S RNA ഉണ്ട് 16S RNA ഉണ്ട് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഉണ്ട് പ്ലാസ്മിഡ് ഡി എൻ എ ഉണ്ട് പക്ഷേ പ്രോകാരിയോട്സിന്റെ കേസിൽ നമ്മൾ ഒരു ഡി എൻ എ ബാർകോഡ് സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 16S RNA ആണ് അല്ലെങ്കിൽ 16S rRNA റൈബോസോമൽ RNA എന്തുകൊണ്ട് 16S നെ നമ്മൾ ഒരു മാർക്കറായിട്ട് ഈ ലൈബ്രറിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇറ്റ് ഇസ് ഹൈലി കൺസേർവ്ഡ് അമംഗ് ദി സ്പീഷീസ് പല സ്പീഷീസുകൾക്ക് അവരുടേതായിട്ടുള്ള കൺസേർവ്ഡ് ആയിട്ടുള്ള ഈ 16S rRNA ഉണ്ടാകും അപ്പൊ ഒരു ചോദ്യം വരും എന്താണ് ഈ 16S rRNA അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ പ്രോകാരിയോട്സിന്റെ കേസിൽ 70S റൈബോസോമൽ സബ് യൂണിറ്റ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം 70S എന്ന് പറഞ്ഞാൽ അതിൽ 50S മേജർ സബ് യൂണിറ്റും 30S സ്മോളർ സബ് യൂണിറ്റും ആണ് എന്ന് നിങ്ങൾക്കറിയാം ഇതിൽ ഈ 30S സ്മോളർ സബ് യൂണിറ്റിന്റെ ഭാഗമാണ് നമ്മുടെ 16S rRNA അപ്പോ 30S സ്മോളർ സബ് യൂണിറ്റ് നമ്മുടെ ഷൈൻ ഡൽഗാർനോ സീക്വൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ 30S സ്മോളർ സബ് യൂണിറ്റ് ഈ 30S സ്മോളർ സബ് യൂണിറ്റിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ 16S rRNA പക്ഷെ ഇവിടെ ഓപ്ഷനിൽ 16S rRNA എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സ്പീഷീസുകളുടെ ഇടയിൽ ഇത് ഹൈലി കൺസേർവ്ഡ് ആണ് അതുകൊണ്ട് തന്നെ പലതരം സ്പീഷീസുകളെ കണ്ടെത്താൻ വേണ്ടി ഈ പറയുന്ന മാർക്കർ ഉപയോഗിക്കാം അപ്പൊ പ്രോകാരിയോട്സിലെ ഡി എൻ എ ബാർകോഡ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത് 16S rRNA മിക്കവാറും ഓപ്ഷനിൽ 16S rRNA ഉണ്ടാകുകയാണ് എങ്കിൽ അതിനെക്കുറിച്ചാകാനാണ് സാധ്യത ചോദ്യം അതിനെക്കുറിച്ചാകാനാണ് സാധ്യത കൂടുതൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ക്ലിയർ ആവുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം
genes coding for dash is an example of polymorphic DNA in human beings. സുഹൃത്തുക്കളെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ പോളിമോർഫിക് ഡി എൻ എയുടെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ പോളിമോർഫിസം ജനറ്റിക് പോളിമോർഫിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ണും കൂട്ടി നിങ്ങൾ പറയേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, ഓപ്ഷൻ ബി സൈക്ലോ ഓക്സിജനൈസ്, ഓപ്ഷൻ സി ഗൊണാഡിയൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ഡി ഹീമോഗ്ലോബിൻ. സുഹൃത്തുക്കളെ എപ്പോഴും നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജനറ്റിക് പോളിമോർഫിസം ഒക്കെ പഠിക്കുമ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ ജീനിനെയാണ്. അപ്പോ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ഹീമോഗ്ലോബിൻ. ജീൻസ് കോഡിംഗ് ഫോർ ഹീമോഗ്ലോബിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിക് ഡി എൻ. എന്താണ് ഇനി പോളിമോർഫിക് ഡി എൻ അല്ലെങ്കിൽ ജനറ്റിക് പോളിമോർഫിസം? ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അലീലുകൾ ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ജനറ്റിക് പോളിമോർഫിസം എന്ന് വിളിക്കുന്നത്. ഹീമോഗ്ലോബിന്റെ കേസിൽ നമുക്കറിയാവില്ല, നോർമൽ ഹീമോഗ്ലോബിനും ഉണ്ട്, ഇതല്ലാതെ സിക്കിൾ സെൽ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് കാരണക്കാരനാകുന്ന സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു വേരിയന്റും ഉണ്ട്. പക്ഷെ നമ്മളത് വിചാരിക്കും അത് വേദ അതൊരു മ്യൂട്ടേഷൻ ആണോ എന്നുള്ളത്. ആക്ച്വലി അത് മ്യൂട്ടേഷൻ ആയിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്. സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ തന്നെ മറ്റൊരു അലീലായിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരു വേരിയന്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. സിക്കിൾ സെൽ ഹീമോഗ്ലോബിനെ എന്തുകൊണ്ട് അങ്ങനെ പരിഗണിക്കുന്നു? സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ ഉള്ള ആളുകൾക്ക് മലേറിയ റെസിസ്റ്റൻസ് ഉണ്ട് എന്നൊരു പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുകൊണ്ടാണ് ചില ആളുകളിൽ ഹീമോഗ്ലോബിന്റെ നോർമൽ വേരിയന്റും ഈ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു പോളിമോർഫിക് വേരിയന്റ് കാണുന്നത്. അപ്പൊ അതൊരു മ്യൂട്ടേഷൻ ആയിട്ടല്ല നമ്മൾ പറയുന്നത്. മലേറിയക്കെതിരെ സിക്കിൾ സെൽ ജീനുള്ള ആൾക്ക് റെസിസ്റ്റൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. സിക്കിൾ സെൽ അനീമിയുള്ള ആൾക്ക് ഏത് അസുഖത്തിനെതിരെയാണ് റെസിസ്റ്റൻസ് ഉള്ളത്? മലേറിയ. ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സിക്കിൾ സെൽ ഹീമോഗ്ലോബിനും നോർമൽ ഹീമോഗ്ലോബിനും ഒരു എന്താണ് പോളിമോർഫിക് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിൽ, അതായത് ഒരു ആൾക്ക് വേണ്ടി തന്നെ പല അലീലുകളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോ അത് നമ്മൾ എപ്പോഴും ജനറ്റിക് പോളിമോർഫിസം ഒക്കെ പഠിപ്പിക്കുമ്പോൾ ടിപ്പിക്കലി നമ്മൾ എടുത്തു പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം, ജീൻസ് കോഡിംഗ് ഫോർ ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിക് ഡി എൻ എ ഇൻ ഹ്യൂമൻ ബീങ്സ്. കണ്ണുംപൂട്ടി നിങ്ങൾക്ക് പറയാം അത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മൈക്രോ സാറ്റലൈറ്റ് ഡി എൻ എ വേർ ഫസ്റ്റ് ഡിസ്കവേർഡ് ഓർ ഫസ്റ്റ് ഒബ്സർവ്ഡ് വെൻ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് വേർ സെപ്പറേറ്റഡ് ബൈ സെൻട്രിഫ്യൂഗേഷൻ ഇൻ ഡ്രോസോഫില when RAPD was carried out during DNA sequence analysis. ഇത് സ്വല്പം എന്താണ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ട്വിസ്റ്റഡ് എന്ന് പറയാൻ കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഇത് വായിച്ചു എന്ന് വരില്ല. ഇത് അതിന്റെ കണ്ടുപിടിച്ചതിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യം. പക്ഷെ ഡയറക്റ്റ് ചോദ്യം. സുഹൃത്തുക്കളെ, മൈക്രോ സാറ്റലൈറ്റ് ഡി എൻ എ, ഇത് എപ്പോഴും നിങ്ങൾ ഓർക്കുക, നമ്മുടെ ഡി എൻ എയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ക്രോമസോമിൽ ചില സീക്വൻസുകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ചില ഏകദേശം ഒരു 1 to 6 ബേസ് പേഴ്സോ അല്ലെങ്കിൽ ഒരു 10 to 60 ബേസ് പേഴ്സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരു 5 to 50 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കാണുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ സാറ്റലൈറ്റ് ഡി എൻ എ. ഈ മൈക്രോ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 to 6 ബേസ് പെയർ വരെ ആയിരിക്കും ഇവരുടെ ആ ഒരു റിപ്പീറ്റിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 5 to 50 ടൈംസ് വരെ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. അതിങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതല്ല, ഇനി 10 to 50 or 60 ബേസ് പേഴ്സ് ആണ് ഇങ്ങനെ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് മിനി സാറ്റലൈറ്റ്സ് എന്നാണ്. മിനി സാറ്റലൈറ്റ്സ്. അപ്പോ നമ്മുടെ ജീനോമിന് ഇത്രയും വലിയൊരു ബൾക്കിനെസ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുന്ന ആളുകൾ. അപ്പോ വളരെ വലിയ സ്ട്രെച്ച് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് വിളിക്കാം. ഒരു 10 to 50 ബേസ് പെയർ ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ മിനി സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ 1 to 6 ബേസ് പെയർസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ മൈക്രോ സാറ്റലൈറ്റ് എന്ന് വിളിക്കും. അപ്പൊ അതാണ് ഈ സാറ്റലൈറ്റ് എന്നൊരു വാക്കിന്റെ അർത്ഥം. സാറ്റലൈറ്റ് എന്ന് പേര് വരാൻ കാരണം തന്നെ ഇതിനെ ആദ്യമായി കണ്ടെത്തുന്നത് സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ. നമുക്കറിയാമല്ലോ സാറ്റലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപഗ്രഹം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം എന്തിനെയോ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ നമ്മുടെ നോർമൽ ഡി എൻ എയിൽ നിന്നും ഇത് ചെറുതായിട്ട് അതിന്റെ ഔട്ടർ സർഫസിൽ ഇത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തി. അങ്ങനെയാണ് ആ പേര് വരുന്നത് തന്നെ സാറ്റലൈറ്റ് എന്നുള്ള വാക്ക്. അപ്പൊ ഇവിടുത്തെ ഉത്തരം, മൈക്രോ സാറ്റലൈറ്റ് ഡി എൻ എ വേർ ഫസ്റ്റ് ഒബ്സർവ്ഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വെൻ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് വേർ സെപ്പറേറ്റഡ് ബൈ സെൻട്രിഫ്യൂഗേഷൻ. സുഹൃത്തുക്കളെ നിങ്ങൾ പഠിക്കുക, ഇത് നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 വാക്കുകൾ
ഡി എൻ എ ബൾക്ക് ആയിട്ടാണ് റിപ്പീറ്റഡ് ആകുന്നതെങ്കിൽ അത് സാറ്റലൈറ്റ് ഡി എൻ എ, നമ്മുടെ സെൻട്രോമിയർ റീജിയനിലൊക്കെ കാണുന്നത് സാറ്റലൈറ്റ് ഡി എൻ എ ആണ്. അതേസമയം ഡി എൻ എ എന്ന് പറയുന്നത് ഏകദേശം 10 to 50 ബേസ് പെയർസിന്റെ റെപ്പറ്റീഷൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ മിനി സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നു. ഇതിനെ നമുക്ക് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് വി എൻ ടി ആർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതല്ല 1 to 6 ബേസ് പെയർ മാത്രമാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എങ്കിൽ നമുക്കതിനെ മൈക്രോ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എസ് ടി ആർ ഷോർട്ട് ടാൻഡം റിപ്പീറ്റ്സ്, അല്ലെങ്കിൽ എസ് എസ് ആർ സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്സ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല പേരുകളിൽ നമ്മൾ ഈ മൈക്രോ സാറ്റലൈറ്റ് ഡി എൻ എ വിളിക്കും. അത് കണ്ടെത്തിയിരിക്കുന്നത് സെൻട്രിഫ്യൂഗേഷന്റെ ഫലമായിട്ടാണ്, ഓർത്തു വെച്ചോളുക. അഞ്ചാമത്തെ ചോദ്യം, ഇൻ ഡിസ്പ്യൂട്ട്സ് കൺസേണിംഗ് ഹോമോണിംസ് അക്കോർഡിംഗ് ടു ഐ സി സെഡ് എൻ റൂൾസ് ദി ഹോമോണിം ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് ഇറ്റ് സിനോണിം. The senior homonym must always be retained. The senior homonym can be replaced with the junior homonym if it is scientifically more valid and appropriate. The junior homonym should be given preference since being more recent it describes the taxon better. appo ivurtha chodyam ennu parayunnathu oru scientific name kodukkunna samayathu engane endu rule aanu ivide follow cheyyendathu ennulladha soorthale adinu munpu ningal manasilakka endanu homonym. ഹോമോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പല ഓർഗാനിസത്തിന് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോൾ ഒരു സിംഗിൾ പേര് ചിലപ്പോൾ നമ്മൾ കൊടുത്തു എന്ന് വരും. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു സാധനത്തിന് എക്സ് എന്ന് പേര് കൊടുക്കുക, ചുമ്മാ ഞാൻ എക്സ് എന്ന് പേര് കൊടുക്കും. കുറച്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോ സൗത്ത് ആഫ്രിക്കയിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് ചിലപ്പോൾ അവിടുത്തെ ഡിസ്കവറേഴ്സ് എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പൊ അതൊരു ക്ലാഷ് ആകുന്നില്ലേ? പല ആളുകൾക്കും ഒരു കോമൺ പേര് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഹോമോണിം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹോമോണിം ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഏറ്റവും ആദ്യം എക്സ് എന്ന് പേര് കൊടുത്ത എന്റെ പേരാണോ നിലനിൽക്കുന്നത്, അതോ കുറച്ച് വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയിൽ ആരോ കണ്ടെത്തിയ ആ എക്സ് എന്ന് പറയുന്നതിന്റെ പേരാണോ നിലനിൽക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ സീനിയർ ഹോമോണിം ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ജൂനിയർ ഹോമോണിം ഇഫ് ഇറ്റ് ഈസ് സയന്റിഫിക്കലി മോർ വാലിഡ് ആൻഡ് അപ്രോപ്രിയേറ്റ്. അതായത് ആദ്യം ഞാനാണ് പേര് കൊടുക്കുന്നത് എങ്കിൽ അതാണ് എപ്പോഴും നിലനിൽക്കുന്നത്. എനിക്ക് ശേഷം വരുന്ന ആളെയാണ് നമ്മൾ ജൂനിയർ ഹോമോണിം എന്ന് വിളിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ആ എക്സാമ്പിൾ പരിഗണിച്ചാൽ ആ ജൂനിയർ ഹോമോണിം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എന്റേതിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു വാലിഡിറ്റിയും അപ്രോപ്രിയറ്റ്നെസ്സും അതിനുണ്ടായിരിക്കണം. എന്റേത് അതിനർത്ഥം അല്പ തെറ്റാണ്, ആ പുതിയ കണ്ടെത്തലാണ് ശരി. അങ്ങനെയെങ്കിൽ മാത്രമേ എന്റെ നെയിമിംഗ് അസാധുവാകൂ. അല്ലാത്ത പക്ഷം നമ്മൾ സീനിയർ ആയിട്ടുള്ള ആദ്യം ആര് പേര് കൊടുക്കുന്നു ആ പേരാണ് അക്സെപ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ലോ ഓഫ് പ്രയോറിറ്റി എന്നൊക്കെ ഉള്ള ഒരു ലോ ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ഉത്തരം സീനിയർ ഹോമോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം കൊടുത്ത പേര്. ജൂനിയർ ഹോമോണിം എന്ന് പറഞ്ഞാൽ പിന്നീട് കൊടുത്ത പേര്. ഇതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ എക്കിഡ്ന എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എക്കിഡ്ന എന്ന് പറഞ്ഞൊരു സ്പീഷീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ സ്പൈനി ആൻഡ് ഈറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. പക്ഷെ വാസ്തവത്തിൽ ഇതിന് മുൻപ് തന്നെ എക്കിഡ്ന എന്ന് പറഞ്ഞ പേര് ഒരു മോറേ ഈൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്പൈനി ആൻഡ് ഈറ്ററിനെ എക്കിഡ്ന എന്ന് മറ്റൊരാൾ വിളിച്ചത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിന് വാലിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് ആ ജൂനിയർ ഹോമോണിം എന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ സ്പൈനി ആൻഡ് ഈറ്ററിനെ പുസ്തകങ്ങളിൽ എക്കിഡ്ന എന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും സയന്റിഫിക്കലി അതിനെ എക്കിഡ്ന എന്നല്ല വിളിക്കുന്നത്. ആ ഈലിനെയാണ് നമ്മളിപ്പോ എക്കിഡ്ന എന്ന് വിളിക്കുന്നത്. അപ്പൊ ആരാദ്യം പേര് കൊടുക്കുന്നോ അതാണ് എപ്പോഴും നിലനിൽക്കുന്നത്. എപ്പോഴും സീനിയർ ഹോമോണിമിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ ജൂനിയർ ഹോമോണിം വരണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സീനിയർ ഹോമോണിമിനേക്കാൾ പ്രസക്തിയും വാലിഡിറ്റിയും ആക്യുറേറ്റ്നെസ്സും അതിനുണ്ടാകണം. അപ്പോ ഇവിടത്തെ ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ സീനിയർ ഹോമോണിം ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ജൂനിയർ ഹോമോണിം ഇഫ് ഇറ്റ് ഈസ് സയന്റിഫിക്കലി മോർ വാലിഡ് ആൻഡ് അപ്രോപ്രിയേറ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ. നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്ലാഡിസ്റ്റിക് ടാക്സോണമി ഗിവ്സ് ഇൻഫർമേഷൻ ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ്: ആൻസിസ്ട്രൽ ഹിസ്റ്ററി, ഡൈവേർജൻസ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ, കൺവേർജന്റ് എവല്യൂഷൻ, കോമൺ ട്രെയ്റ്റ്സ് അക്രോസ് ഡിഫറെന്റ് ഫൈല. ഇവിടെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി, കുഴപ്പിക്കാൻ വേണ്ടി ആക്ച്വൽ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 and 4, 1 and 2 ഒള്ളി, 1, 2 and 3 ഒള്ളി, 1, 3 and 4 ഒള്ളി. നിങ്ങൾ വെറുതെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോകാം. ക്ലാഡിസ്റ്റിക് ടാക്സോണമി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമൺ ആൻസിസ്റ്ററിന്റെയും അതിന്റെ ഡിസെൻഡൻസിനെയും മാത്രം നമ്മൾ പരിഗണിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ക്ലാഡിസ്റ്റിക് ടാക്സോണമി. അതിനാണല്ലോ നമ്മൾ ക്ലാഡ് എന്നൊക്കെ ഉള്ള വാക്ക് ഉപയോഗിക്കുന്നത്.
അപ്പൊ ആ ഒരു കോമൺ ആൻസസ്റ്ററുടെ ബേസിസിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഒരു ക്ലാസിഫിക്കേഷനെയാണ് ക്ലാഡിസ്റ്റിക് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്? ഒന്നാമത് നോക്കൂ, ആൻസസ്ട്രൽ ഹിസ്റ്ററി. യെസ്, ക്ലാഡിസ്റ്റിക് ടാക്സോണമിയിൽ അതുണ്ട്. ഡൈവർജൻസ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കോമൺ ആൻസിസ്റ്ററുടെ ഡിസെൻഡൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മളിത് പറയുന്നത്. കൺവെർജന്റ് എവല്യൂഷൻ. കൺവെർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പല കാറ്റഗറിക്കാർ ഒന്നിച്ചു വന്ന് ഇവോൾവ് ചെയ്യുന്നത്, അത് നമ്മളെ ക്ലാഡിസ്റ്റിക്സിൽ ഇല്ല. അപ്പൊ അത് ഇതിന്റെ ഭാഗമല്ല. കോമൺ ട്രെയ്റ്റ്സ് അക്രോസ് ഡിഫറന്റ് ഫൈല. ഡിഫറന്റ് ഫൈലത്തിൽ കിടക്കുന്നവരുടെ കോമൺ ട്രെയ്റ്റ്സ്, അത് ആക്ച്വലി നമ്മുടെ ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലെ ഒരു പോയിന്റ് ആണ്. അതായത് ആളുകൾ തമ്മിലുള്ള സിമിലാരിറ്റി ഡിസിമിലാരിറ്റി ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുന്നത്, അതും നമ്മുടെ ക്ലാഡിസ്റ്റിക് ടാക്സോണമിയിൽ വരുന്നതല്ല. അപ്പോ അതും ഇല്ല. അപ്പോ നമ്മുടെ ക്ലാഡിസ്റ്റിക് ടാക്സോണമിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ആൻസിസ്ട്രൽ ഹിസ്റ്ററിയെ പരിഗണിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നുള്ള ഡൈവർജൻസിനെയും പരിഗണിക്കുന്നുണ്ട്. അപ്പോ 1 and 2 ആണ് ഇവിടുത്തെ ഉത്തരം. അതെവിടെയാണ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബിയിലാണ്. 1 and 2 ആണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. ക്ലിയർ ആകുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ? അപ്പോ ഞാൻ സ്വല്പം സ്പീഡിലാണ് പോകുന്നത്, കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കവർ ചെയ്യാനുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയി, വ്യക്തമായി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ നമ്മുടെ 7-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Which of the following is considered as a direct descendant of dinosaurs? അതായത് നമ്മുടെ ഡിനോസറുകളുടെ ഡയറക്ട് ഡിസെൻഡൻസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഒരു റെപ്റ്റൈലിന്റെയും ബേർഡിന്റെയും ഇടയിലുള്ള ഒരു കോമൺ കണക്ടിങ് ലിങ്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആർക്കിയോപ്റ്ററിക്സ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ആർക്കിയോപ്റ്ററിക്സ് അല്ലെ, ആർക്കിയോപ്റ്ററിക്സ് എന്ന ഒരു സംഗതി നിങ്ങൾക്ക് അറിയാമല്ലോ. ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സിന്റെയും റെപ്റ്റൈൽസിന്റെയും ഇടയിൽ വരുന്ന ആളുകളാണ് അല്ലെ. അപ്പോ റെപ്റ്റൈൽസ് നിന്ന് ബേർഡിലോട്ടാണ് പോയിരിക്കുന്നത്. ഡൈനോസോർസ് എന്ന് പറയുന്നത് നേരെ പോയിരിക്കുന്നത് ബേർഡ്സിലാണ്, എയ്പ്സിലാണ്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എയ്പ്സ് ആണ്, ബേർഡ്സ് ആണ്. ആൻസർ എ ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പോ ഡൈനോസോർസിൽ നിന്നും ഡിറക്റ്റ് ആയിട്ട് ഡിസെൻഡ് ചെയ്ത് വന്നത് ആരാണ് എന്ന് ചോദിക്കാം. മാമൽസ് അല്ല, മാമത്സ് അല്ല, റൈനോസോറസ് അല്ല, അത് എയ്പ്സ് ആണ്, ബേർഡ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക. സുഹൃത്തുക്കളെ, അടുത്തത് ഒരു കോമൺ ആയിട്ട് മിക്കവാറും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. The wings of bats and birds are termed as dash, while their forelimbs are referred to as dash. അതായത് ബേർഡ്സിന്റെയും ബാറ്റ്സിന്റെയും വിങ്സ് എന്ത് തരമാണ്, അവരുടെ ഫോർലിംസ് എന്ത് തരം? അനലോഗസ് ഹോമോലോഗസ് ആണോ, ഹോമോലോഗസ് അനലോഗസ് ആണോ, പാരാലോഗസ് ഓർത്തോലോഗസ് ആണോ, ഓർത്തോലോഗസ് പാരാലോഗസ് ആണോ? ഇത് നമ്മുടെ എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോണം. വിങ്സ് എന്ന് പറയുന്ന ബേർഡ്സിന്റെയും ബാറ്റ്സിന്റെയും വിങ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അത് എപ്പോഴും അനലോഗസ് ആയിരിക്കും. അവരുടെ ഫോർലിംസിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഹോമോലോഗസ് ആയിരിക്കും. ഇത് ടിപ്പിക്കലി നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. വിങ്സ് ഓഫ് ബാറ്റ്സ് ആൻഡ് ബേർഡ്സ് എന്ന് പറയുന്ന അനലോഗസ് ആണ്, അതേസമയം നമ്മുടെ അവരുടെ ഫോർലിംസ് എന്ന് പറയുന്നത് ഹോമോലോഗസ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഒരു അടുത്തൊരു ചോദ്യം, ഒരു സംശയം വരാം, എന്താണ് അനലോഗസ്, എന്താണ് അനലോഗസ്, എന്താണ് ഹോമോലോഗസ് എന്ന ഒരു സംശയം വരാമല്ലോ. സുഹൃത്തുക്കളെ, രണ്ട് ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ കോമൺ ആൻസിസ്റ്റർ ഒന്നും അധികം ഇല്ലാത്ത രണ്ട് സ്പീഷീസുകൾക്ക് ഒരു കോമൺ ശരീരഘടന ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ ഈ ബാറ്റുകളെ ബേർഡ്സിനെ നമുക്ക് എടുക്കാം. രണ്ടുപേർക്കും വിങ്സ് ഉണ്ട് അല്ലെ, രണ്ടുപേർക്കും വിങ്സ് ഉണ്ട്. പക്ഷേ അവർ രണ്ടുപേർക്കും കോമൺ ആൻസിസ്റ്റർ ആണോ ഉള്ളത്? ഇമ്മീഡിയറ്റ് കോമൺ ആൻസിസ്റ്റേഴ്സ് ഒന്നും ഇല്ല. ഇവർക്ക് പറക്കണം എന്ന ഒരു ഉദ്ദേശം അവർക്ക് നേരിട്ടപ്പോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചലഞ്ച് അവർക്ക് ഉണ്ടായപ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് വിങ്സ് എന്ന് പറയുന്ന ഇവോൾവ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പൊ ഒരു കോമൺ ഫംഗ്ഷന് വേണ്ടി ഇത്തരത്തിൽ ഇവോൾവ് ചെയ്തു വരുന്നതിനെയാണ് നമ്മൾ അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അപ്പോ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് എന്താണ്? കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഡൈവേർജ് ചെയ്ത് മാറുമ്പോൾ നിങ്ങളുടെ ആ പാരലലി ആ എന്താണ് ഡൈവേർജ് ചെയ്ത് മാറുന്ന ആ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്. ഇപ്പൊ ഇതേ ബാറ്റ്സും വിങ്സും ഇമ്മീഡിയറ്റ് ആൻസിസ്റ്റർ ഇല്ലെങ്കിലും അവരെപ്പോഴെങ്കിലും കോമൺ ആൻസിസ്റ്റർ ഉണ്ടാകുമല്ലോ. അവര് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്താണ് അവരുടെ ഫോർ ലിംസ് എന്ന് പറയുന്നതിന്റെ ഘടനയൊക്കെ ചിലപ്പോൾ മാറുകയും അതിന്റെ ഫംഗ്ഷനൊക്കെ ചിലപ്പോൾ മാറിപ്പോകാനും സാധിക്കും. അപ്പോ കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഇവോൾവ് ചെയ്ത് മാറുന്ന ഇത്തരം സ്ട്രക്ചറുകളെ നമ്മൾ വിളിക്കുന്നത് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് എന്നും, എന്നാൽ ഒരു കോമൺ ആൻസിസ്റ്റർ ഇല്ലാത്ത രണ്ട് സ്പീഷീസുകൾ ഒന്നിച്ച് ഒരേ രീതിയിൽ ഒരു സ്ട്രക്ചറിനെ ഇവോൾവ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്നുമാണ്.
ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാനുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തുകൊള്ളുക ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് wings of bats and birds analogous structures ഉം അവരുടെ ഫോർ ലിംബ്സ് എന്ന് പറയുന്നത് homologous structures ഉം ആണ് ഓർത്തുകൊള്ളുക സൂഹൃത്തുക്കളെ അടുത്ത ചോദ്യം replication prokaryotes is known as dash d loop replication ആണോ theta replication ആണോ reverse transcription ആണോ hook stream replication ആണോ സൂഹൃത്തുക്കളെ ഇവിടെ ഉത്തരം പ്രോകാരിയോട്സ് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് തീറ്റ റെപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ബൈ ഡിറക്ഷണൽ ആയിട്ട് കാണുന്ന അവരുടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്നും ഇരുവശത്തേക്കും ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന മിക്കവാറും സർക്കുലാർ ഡി എൻ എകളിലൊക്കെ സംഭവിക്കുന്ന ഒന്നാണ് ഈ തീറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോകാരിയോട്സ് നടക്കുന്നത് തീറ്റ റെപ്ലിക്കേഷൻ ആണ് ഓപ്ഷൻ എ ഡി ലൂപ്പ് റെപ്ലിക്കേഷൻ ഇത് നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എക്ക് സംഭവിക്കുന്നതാണ് ഡി ലൂപ്പ് റെപ്ലിക്കേഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയാം ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഹൂക്സ്റ്റീൻ റെപ്ലിക്കേഷൻ സുഹൃത്തുക്കളെ അതായത് നമ്മുടെ നോർമൽ വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗിൽ അവരുടെ ബേസ് പെയറിംഗ് നടക്കുന്ന പൊസിഷൻ ഇപ്പോ ഒരു എയും ടിയും ഞാനിവിടെ പറയുകയാണെന്ന് ഒരു എയും ടിയും ഞാനിവിടെ ഇങ്ങനെ പെയർ ചെയ്ത് വെക്കാന്നിരിക്കും അപ്പോ എയുടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്നായിരിക്കുമല്ലോ ടിയിലേക്ക് ബോണ്ടിങ് പോകുന്നത് ആ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ എ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ടീമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നോർമൽ വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗ് അല്ലാത്ത ഇത്തരത്തിൽ കാണുന്ന ഒരു പെയറിംഗ് നമ്മൾ വിളിക്കുന്നതാണ് ഹൂക്സ്റ്റീൻ ബേസ് പെയർസ് അപ്പൊ ഹൂക്സ്റ്റീൻ ബേസ് പെയറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റെപ്ലിക്കേഷൻ ആണ് ഹൂക്സ്റ്റീൻ റെപ്ലിക്കേഷൻ അതിലൂടെ നമ്മൾ കൂടുതൽ പോകുന്നില്ല ജസ്റ്റ് ആ പേര് എന്താണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു വന്നേയുള്ളൂ പക്ഷെ പ്രോകാരിയോട്സിലെ റെപ്ലിക്കേഷനെ കുറിച്ചാണ് അടുത്ത ചോദ്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തീറ്റ റെപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു അടുത്തത് ഇമ്മ്യൂണോളജി എന്നുള്ള ചോദ്യമാണ് ഇൻ ഇമ്മ്യൂണോളജി സി ഡി സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് സൈറ്റോളജിക്കൽ ഡിഫറൻസ് ആണോ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ആണോ സൈറ്റോളജിക്കൽ ഡിറ്റർമിനന്റ് ആണോ കോംപ്ലിമെന്റ് ഡൈവേർജൻസ് ആണോ ഇത് എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ് ചില ആളുകൾക്ക് സംശയമുള്ളതാണ് സുഹൃത്തുക്കളെ സി ഡി സ്റ്റാൻഡ്സ് ഫോർ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ഇത് നമ്മുടെ സർഫസ് മോളിക്യൂൾസിനെ നോമൻ ക്ലേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് പേര് കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു നിയമമാണ് ഈ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അപ്പോ ചില ഓർഗാനിസത്തിന്റെയൊക്കെ സെൽ മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു സെൽ മെംബ്രെയിന്റെ പുറത്ത് കാണുന്ന മെംബ്രെയിൻ മോളിക്യൂളുകൾക്ക് നമ്മൾ ചില പേരുകൾ കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ പാലിച്ചു വരുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഈ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ചിലപ്പോ ആ മോളിക്യൂളുകളുടെ പേര് സി ഡി 40 എന്നായിരിക്കും ചിലപ്പോൾ സി ഡി 4 എന്നായിരിക്കും ചിലപ്പോൾ സി ഡി 120 എന്നായിരിക്കും അപ്പൊ അങ്ങനെ പല പേരുകൾ ഇവർ കൊടുക്കും അപ്പൊ സി ഡി എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ആണ് സർഫസ് മോളിക്യൂൾസിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ഒരു രോഗാണു വരുന്നു ആ രോഗാണുവിന്റെ സെൽ മെംബ്രെയിനിൽ ഉള്ള ആ മോളിക്യൂളിന്റെ ഒരു പേരായിട്ട് നമ്മൾ ചിലപ്പോൾ സി ഡി എന്ന് പറയുന്നത് കൊടുക്കാറുണ്ട് അപ്പോൾ സർഫസ് മോളിക്യൂളുകൾക്ക് കൊടുക്കുന്ന പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഒരു പ്രോട്ടോകോൾ മാത്രമാണ് ഈ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ദ ഫീഡിംഗ് ഓർഗൻ ലോഫോഫോർ ഈസ് ക്യാരക്ടറിസ്റ്റിക്കലി സീൻ ഇൻ വിച്ച് ഓഫ് ദി ഫോളോ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോണം ലോഫോഫോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ലോഫോഫോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇതൊരു ഫീഡിംഗ് ഓർഗൻ ആണ് ഇതൊരു മൗത്ത് റീജിയന്റെ ചുറ്റും സീലിയകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ടെൻട്രക്കിൾസ് രൂപം കൊള്ളുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ ലോഫോഫോർ എന്ന് പറയുന്നത് ഇത് നാല് പ്രധാനപ്പെട്ട വിഭാഗക്കാർക്കാണ് ലോഫോഫോർ ഉള്ളത് അപ്പോ അത് താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഫൊറോണിഡയാണോ ബ്രാക്കിയോപോഡയാണോ ബ്രയോസോവയാണോ എന്നുള്ളതാണ് ചോദ്യം പക്ഷെ അവര് അടുത്ത ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് വൺ ഒള്ളി ത്രീ ഒള്ളി വൺ ആൻഡ് ടു ഒള്ളി വൺ ടു ആൻഡ് ത്രീ എന്നുള്ളത് അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് നാല് വിഭാഗക്കാർക്ക് മാത്രമാണ് ലോഫോഫോർ ഉള്ളത് അതിലൊന്ന് ഫൊറോണിഡ രണ്ട് ബ്രാക്കിയോപോഡ മൂന്ന് ബ്രയോസോവ നാല് എന്ന് പറയുന്നത് ഹയോലിത്ത അല്ലെങ്കിൽ ഹയോലിത്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗക്കാർ ഈ നാല് കാറ്റഗറിക്കാർക്ക് മാത്രമാണ് ഈ ലോഫോഫോർ എന്ന് പറയുന്ന ഒരു ഫീഡിംഗ് ഓർഗൻ ഉള്ളത് വേറെ ആർക്കും ഇല്ല പക്ഷെ ഹയോലിത് ഇവിടെ കൊടുത്തിട്ടില്ല ബാക്കി മൂന്ന് പേരുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും ലോഫോഫോർ ഈസ് ക്യാരക്ടറിസ്റ്റിക്കലി സീൻ ഇൻ ഓപ്ഷൻ ഡി ആണ് വൺ ടു ആൻഡ് ത്രീ ഈ മൂന്ന് പേരിലും ഉണ്ട് നാലാമത് ഒരാളിലും കൂടെ ഉണ്ട് പക്ഷെ അത് കൊടുത്തിട്ടില്ല ആരാണോ നാലാമത്തെ ആള് അത് ഹയോലിത എന്ന് പറയുന്ന ഒരു കാറ്റഗറി അപ്പൊ ലോഫോഫോർ എന്ന് പറയുന്നത് നമ്മുടെ സീലിയകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ടെൻറ്റക്കിൾസ് മൗത്ത് റീജിയന്റെ ചുറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക
ഈ നാല് വിഭാഗക്കാർക്കാണ് ആ സ്ട്രക്ചർ ഉള്ളത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ നമ്മുടെ 12-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഇതൊരു മാച്ചി ഫോളോയിങ് ആണ് മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു മേഖലയാണ് ഫൈൻഡ് ദി കറക്റ്റ് മാച്ച് സൂറത്തിലെ ഈ ചോദ്യം നമ്മുടെ ഫിഷിന്റെ പുറത്ത് കാണുന്ന സ്കെയിലുകളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് കുറച്ച് ടഫാണ് കുറച്ചല്ല നല്ല ടഫാണ് ടഫായിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം പ്ലാക്കോയിഡ് സ്കെയിൽ ഗാനോയിഡ് സ്കെയിൽ ഇലാസ്മോയിഡ് സ്കെയിൽ സ്ക്യൂഡ്സ് എന്ന് പറയുന്ന നാല് പേരുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് പേർക്ക് അറിയണമെന്നില്ല നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താ ഇത് കാർട്ടിലേജിനസ് ഫിഷസിന് ഉള്ള സ്കെയിൽസ് ആണ് കാർട്ടിലേജിനസ് ഫിഷസിന് കാണുന്ന സ്കെയിലുകളാണ് പ്ലാക്കോയിഡ് സ്കെയിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു കാർട്ടിലേജിനസ് ഫിഷസിന് കാണപ്പെടുന്ന സ്കെയിലാണ് പ്ലാക്കോയിഡ് സ്കെയിൽ ഓക്കെ ഇത് ഒരു പല്ലിന്റെ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ഹ്യൂമൻസിന്റെ ഒക്കെ പല്ലിന്റെ ഒരു സ്ട്രക്ചറിൽ ഇരിക്കുന്ന ആളാണ് ഈ പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയും അതും നിങ്ങളൊന്ന് ഓർത്തു വെച്ചു അവരുടെ ശരീരത്തിന് പുറത്തുള്ള ഭാഗം അടുത്തത് ഗാനോയിഡ് സ്കെയിലും ഇലാസ്മോയിഡ് സ്കെയിലും എന്ന് പറയുന്നത് ബോണി ഫിഷസിൽ കാണുന്ന ഒന്നാണ് ഗാനോയിഡ് സ്കെയിലും ഇലാസ്മോയിഡ് സ്കെയിലും ബോണി ഫിഷസിൽ കാണുന്ന ഒന്നാണ് സ്ക്യൂട്സ് എന്ന് പറയുന്നത് അതൊരു ആക്ച്വൽ സ്കെയിൽ പോലെ ഇരിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഈ ആമകളുടെയൊക്കെ തൊലിപ്പുറത്തൊക്കെ കാണുന്ന ഒരു തരം കറുത്ത ഒരു ഒരു പ്രൊട്രൂഡൻസ് അല്ലെങ്കിൽ ഒരു ഉയർന്ന ഒരു ബംസ് പോലെ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്ക്യൂട്സ് എന്ന് പറയും അത് ചില മീനുകളിൽ അത് ഉണ്ട് അപ്പൊ ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക ഇനി നമ്മുടെ ഗാനോയിഡ് എന്ന് പേര് വരാൻ കാരണം ഇത് ഗാനോയിൻ എന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയത് പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മുടെ പല്ലുപോലിരിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു പല്ലുപോലിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഡെൻറ്റൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൊണ്ടാണ് പ്ലാക്കോയിഡ് ഗാനോയിൻ പേര് കേൾക്കുമ്പോൾ അറിയാം ഗാനോയിഡ് സ്കെയിൽ ഓക്കെ ഇനി നമുക്ക് നോക്കിയാലോ പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഏതെങ്കിലുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഡെൻറ്റൈൻ അല്ലെ അപ്പോ വൺ എന്ന് പറയുന്നത് പി ആണ് നോക്കാം ഓപ്ഷനുകളിൽ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ വൺ എന്ന് പറയുന്നത് പി ആണ് രണ്ട് ഗാനോയിഡ് സ്കെയിൽ ഗാനോയിഡ് സ്കെയിൽസ് സാധാരണ കാണുന്നത് പഴയ കാലത്തെ കുറെ പ്രധാനപ്പെട്ട ജീവജാലങ്ങളാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം സ്റ്റർജിയോൺ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ സ്റ്റർജിയോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിസത്തിനാണ് ഈ ഗാനോയിഡ് സ്കെയിൽസ് കാണുന്നത് ഇനി നമ്മുടെ സീലോസാന്ത് എന്ന് പറയുന്ന നമുക്കറിയാവുന്ന ഒരു ഓർഗാനിസമാണ് സീലോസാന്തിൽ കാണുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ഇലാസ്മോയിഡ് സ്കെയിൽ കാരണം ഇലാസ്മോയിഡ് സ്കെയിൽ ആണ് പൊതുവെ ഫിഷസിനൊക്കെ അല്ലാതെയൊക്കെ കാണുന്നത് ഇലാസ്മോയിഡ് സ്കെയിൽ കാണുന്നത് സീലോസാന്തിനാണ് അടുത്തത് സ്ക്യൂട്സ് എന്ന് പറയുന്നത് സ്ക്യൂട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ആക്ച്വൽ സ്കെയിൽ പോലെ ഇരിക്കുമെങ്കിലും ഇത് വേറൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് അല്ലെങ്കിൽ വേറൊരു കോമ്പോസിഷൻ ആണ് സ്ക്യൂട്സ് കാണുന്നത് കരാങ്കിഡേ എന്ന് പറയുന്ന ഒരു മത്സ്യ വിഭാഗത്തിൽ അപ്പൊ ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പല്ലിന്റെ ആകൃതി ഉള്ളത് പ്ലാക്കോയിഡ് പല്ല് പ്ലാക്കോയിഡ് ഡെൻറ്റൈൻ കൊണ്ടാണ് നിർമ്മിച്ചു ഗാനോയിഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ കാലത്തെ മീനുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഗാനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗാനോയിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചു വെച്ചത് അല്ലെങ്കിൽ പൊതിഞ്ഞു നിർത്തിയിരിക്കും ഇലാസ്മോയിഡ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഇപ്പോഴുള്ള മീനുകൾക്കുള്ളത് സീലോസാന്തിലും ഈ പറയുന്ന ഇലാസ്മോയിഡ് സ്കെയിലാണ് ഉള്ളത് അതിന് വേറെ ടൈപ്പ് സ്കെയിലുകളൊക്കെ ഉണ്ട് എന്നാലും ഇലാസ്മോയിഡ് സ്കെയിൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ സീലോസാന്തിനെ നിങ്ങൾ ഓർക്കുക പിന്നീടുള്ളത് സ്ക്യൂട്സ് എന്ന് പറയുന്ന ആളാണ് അത് കരാങ്കിഡേ എന്ന് പറയുന്ന വിഭാഗത്തിൽ അല്ലെങ്കിൽ ആമകളിൽ ഒക്കെ കാണുന്ന ഒരു കാറ്റഗറിയാണ് ഈ സ്ക്യൂട്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും വെച്ച് നിങ്ങൾക്കൊന്ന് നോക്കിയാലോ വൺ എന്ന് പറയുന്നത് പി ആണ് അടുത്തത് ടു എന്ന് പറയുന്നത് നമ്മുടെ ആറാണ് അപ്പൊ പിയും ആറും വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം ദേ കിടക്കുന്നു പിയും ആറും അടുത്തത് ഇലാസ്മോയിഡ് സ്കെയില് ത്രീ എന്ന് പറയുന്നത് ഞാൻ സീലോസാന്ത എന്ന് പറഞ്ഞു എസ് ഉണ്ട് സ്ക്യൂട്സ് എന്ന് പറയുന്നത് പി ആണ് അല്ലെങ്കിൽ സ്ക്യൂട്സ് എന്ന് പറയുന്നത് ക്യൂ ആണ് കരാങ്കിഡേ അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സ്വല്പം ടഫായിട്ടുള്ള ചോദ്യമാണ് അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു ക്ലിയർ ആവുന്നുണ്ടല്ലോ 12-ാമത്തെ ചോദ്യമാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് അടുത്തത് ഇലക്ട്രോ റിസപ്ഷൻ ആസ് എ മീൻസ് ഓഫ് നാവിഗേഷൻ ആൻഡ് ലൊക്കേറ്റിംഗ് ദ പൊസിഷൻ ഓഫ് ഇസ് പ്രേ ഈസ് സീൻ ഇൻ ഡാഷ് ഇലക്ട്രോ റിസപ്ഷൻ ഇലക്ട്രിക് സിഗ്നലുകളെ റിസീവ് ചെയ്യത്തക്ക വിധത്തിലുള്ള കേപ്പബിലിറ്റി ആർക്കൊക്കെയാണ് ഉള്ളത് ഇലാസ്മോ ബ്രാങ്സ് ആൻഡ് ബാറ്റ്സ് ആണോ ടീലിയോസ് എന്ന് പറഞ്ഞ വിഭാഗക്കാരാണോ ഹണി ബീസ് ആൻഡ് ബാറ്റ്സ് ആണോ ഇലാസ്മോ ബ്രാങ്സ് ആൻഡ് മോണോട്രീംസ് ആണോ ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് ഈ പറഞ്ഞ ഇലക്ട്രോ റിസപ്ഷൻ എന്ന് പറയുന്നത് ഇലാസ്മോ ബ്രാങ്സിനുണ്ട് ഹണി ബീസിനുണ്ട് ടീലിയോസ് എന്ന് പറയുന്നതിൽ കുറച്ച് പേർക്കുണ്ട് മോണോട്രീംസിനും ഉണ്ട് അപ്പൊ നോക്കിക്കോണേ എല്ലാ ഓപ്ഷനിലുള്ള ആളുകൾക്കും ഉണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കും
അവർ ടീലിയോസ് ആണ് ഉത്തരം കൊടുത്തത് അല്ല ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇലാസ്മോ ബ്രാങ്സ് ആൻഡ് മോണോട്രീംസ് മോണോട്രീംസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് മാമൽസ് ആണ് ഇവർക്കും ഇലാസ്മോ ബ്രാങ്സിനുമാണ് ഈ പറയുന്ന ഇലക്ട്രോ റിസപ്ഷൻ ഉള്ളത് ടീലിയോസ് എന്ന് പറയുന്ന ഉത്തരവും പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ടീലിയോസിൽ എല്ലാവർക്കും ഇല്ല അതിൽ ഏകദേശം രണ്ടോളം വിഭാഗക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചോദ്യമാണ് പക്ഷെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഇലാസ്മോ ബ്രാങ്സ് ആൻഡ് മോണോട്രീംസ് അതല്ലാതെ ഹണിബീസിനും ഉണ്ട് പക്ഷെ ഹണിബീസ് ആൻഡ് ബാറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ട് ആ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ നിവൃത്തിയില്ല ഇലാസ്മോ ബ്രാങ്സിനുണ്ട് അതും ബാറ്റ്സിന്റെ കൂടെ വന്നിരിക്കുന്നുണ്ട് ഓപ്ഷൻ എ യും നമുക്ക് എടുക്കാൻ നിവൃത്തി അപ്പോ ഇവിടെ ആക്യുറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇലാസ്മോ ബ്രാങ്സ് ആൻഡ് മോണോട്രീംസ് അപ്പൊ ഇവർക്ക് എൻവയോൺമെന്റിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സിഗ്നലുകളെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർക്കുക അതിന് ആ സ്ട്രക്ചറിന് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് ആംപ്യുലെ ഓഫ് ലോറൻസിനി എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുകളൊക്കെ ഉണ്ട് നമുക്ക് പിന്നീട് കാണാം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ഇലാസ്മോ ബ്രാങ്സ് ആൻഡ് മോണോട്രീംസ് നാലാമത്തത് ഐഡന്റിഫൈ ദ ലിംഫ്ലെസ് ആംഫിബിയൻ ഐഡന്റിഫൈ ദ ലിംഫ്ലെസ് ആംഫിബിയൻസ് ഇതിന്റെ ഉത്തരം കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഇക്തിയോസ്റ്റീഗയിൽ കയറി കറപ്പിക്കാൻ ശ്രമിക്കും അത് ചെയ്യരുത് ഇക്തിയോഫിസ് ആയിരുന്നു എങ്കിൽ നമുക്ക് ലിംഫ്ലെസ് ആംഫിബിയൻ ആണെന്ന് അറിയാമായിരുന്നു പക്ഷേ ഇവിടെ ഇത് ഇക്തിയോസ്റ്റീഗ എന്ന് പറയുന്ന ഒരു കാലുകളൊക്കെ ഉള്ള ഒരു സംഗതിയാണ് ലിംസ് ഉള്ള ഒരു ഓർഗാനിസം ആണ് പക്ഷെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഗെജീനിയോഫിസ് എന്നാണ് ഇതിന്റെ ഉത്തരം ഗെജീനിയോഫിസ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ഉള്ള ലിംലെസ് ആംഫിബിയൻസിനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ അത് ഗെജീനിയോഫിസ് എന്ന് പറയുന്ന ഒരു ആളാണ് ഇത് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഓർക്കുക ഗെജീനിയോഫിസ് ഇല്ല എങ്കിൽ മിക്കവാറും ഇക്തിയോഫിസ് ആയിരിക്കും ചോദിക്കുന്നത് ഇക്തിയോഫിസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗെജീനിയോഫിസ് എഴുതുന്നേ ഉള്ളൂ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്തിയോസ്റ്റീഗ കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾ അത് എഴുതും എന്ന് അവർക്കറിയാം അത് അല്ല ഗെജീനിയോഫിസ് ആണെന്ന് ഓർത്തുകൊള്ളുക പതിനഞ്ചാമത്തെ ചോദ്യം എ ടാക്സോണമിക് ക്ലാഡ് കൺസിസ്റ്റ് അല്ലെങ്കിൽ കൺസിഡേഴ്സ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്സ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്സ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സ് മോണോ പാര ആൻഡ് പോളിഫൈലറ്റിക് ഗ്രൂപ്പ്സ് ക്ലാഡിസ്റ്റിക് ടാക്സോണമി പറയുന്നത് എന്താണ് ഒരു കോമൺ ആൻസിസ്റ്ററും അതിന്റെ മുഴുവൻ ഡിസെൻഡൻസിന്റെയും അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പേരാ വിളിക്കുന്നത് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്സ് അപ്പോ ഓപ്ഷൻ എ മോണോഫൈലറ്റിക് ഗ്രൂപ്പ്സ് എലോൺ കംസ് അണ്ടർ നമ്മുടെ പെർട്ടിക്കുലർ ക്ലാഡ് അല്ലെങ്കിൽ ക്ലാഡിസ്റ്റിക് ടാക്സോണമി പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോമൺ ആൻസിസ്റ്ററിനെയും അതിലെ കുറച്ച് ഡിസെൻഡൻസിനെ മാത്രം എടുക്കുകയാണെങ്കിൽ അത് പാരാഫൈലറ്റിക് ഒരു കോമൺ ആൻസിസ്റ്ററിനെയും അതിന്റെ മുഴുവൻ ഡിസെൻഡൻസിനെ എടുക്കുകയാണെങ്കിൽ അത് മോണോഫൈലറ്റിക് ഒരുപാട് ആൻസിസ്റ്ററിന്റെ ഒരുപാട് ഡിസെൻഡുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പോളിഫൈലറ്റിക് ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ മൂന്ന് പേരുകൾ ക്ലാഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഒരു കോമൺ ആൻസിസ്റ്ററും അതിന്റെ മുഴുവൻ ഡിസെൻഡൻസും ആയിരിക്കും അതിനെയാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എ സിംഗിൾ കോമൺ ആൻസിസ്റ്റർ എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നത് പതിനഞ്ചാമത്തതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് സുഹൃത്തുക്കൾ അങ്ങനെയെങ്കിൽ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് പോകും ഗൂസ് ബാർണക്കിൾസ് കംസ് അണ്ടർ ഡാഷ് നമ്മുടെ കടലിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണ് ചിപ്പിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഗൂസ് ബാർണക്കിൾസ് എന്ന് പറയുന്നത് ഇത് ക്രസ്റ്റേഷ്യ വിഭാഗത്തിൽ ഉള്ള ആളുകളാണ് ഓപ്ഷൻ എ മോളസ്ക അല്ല എയ്വ്സ് അല്ല അനലിറ്റ്സ് അല്ല ക്രസ്റ്റേഷ്യ വിഭാഗത്തിലെ ആളുകളാണ് അത് നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക ക്രസ്റ്റേഷ്യ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ആർത്രോപോഡ്സ് എന്ന ഉത്തരം നിങ്ങൾക്ക് എഴുതാം കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ മറൈൻ ആർത്രോപോഡ്സ് ആയിട്ട് വരുന്ന ഒരു വിഭാഗമാണ് ഈ ക്രസ്റ്റേഷ്യ എന്ന് പറയും ക്രസ്റ്റേഷ്യ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഗൂസ് ബാർണക്കിൾസ് വരുന്നത് ക്രസ്റ്റേഷ്യ ഇല്ലെങ്കിൽ മാത്രമേ ആർത്രോപോഡ്സ് എഴുതാവൂ ആർത്രോപോഡ്സ് വലിയൊരു കാറ്റഗറിയാണ് അതിലെ മറൈൻ ആർത്രോപോഡ്സ് വിഭാഗത്തിൽ വരുന്ന ആളുകളാണ് ഈ ക്രസ്റ്റേഷ്യ എന്ന ഒരു പേരിലൊക്കെ നമ്മൾ പറയും ക്ലിയർ ആകുന്നുണ്ടല്ലോ പതിനേഴാമത്തെ ചോദ്യം നമ്മുടെ 20 ചോദ്യങ്ങളിൽ 17-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് മാച്ച് ദി ടാക്സോണമിക് അറേഞ്ച്മെന്റ് അതായത് ഫൈലം ക്ലാസ് സബ് ഫൈലം സബ് ക്ലാസ് ജീനസ് ഓർഡർ എന്ന തരത്തിൽ കുറച്ച് ടാക്സോണുകൾ കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് കുറെ പേരുകൾ ഇതിൽ നിന്നും എങ്ങനെ ഈ മാച്ചിങ് കണ്ടെത്താം ഇത് നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ചോദ്യമാണ് പക്ഷെ എങ്ങനെ നമുക്ക് ഇതിന് ഉത്തരത്തിലേക്ക് എത്താം ഏറ്റവും ആദ്യം നമുക്ക് നോക്കിയാലോ ഈ റൈറ്റ് സൈഡിലെ കാറ്റഗറി നോക്കാം സ്പോറോസോവ പ്രോട്ടോസോവ ടീലോസ്പോറിയ കോക്സിഡിയ യുക്കോക്സിഡിയ പ്ലാസ്മോഡിയം 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 വൈവാക്സ് പ്ലാസ്മോഡിയം ഫാൽസിപാറം ഒക്കെ നമുക്കറിയാം അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ജീനസ് ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ജീനസ് ആണ് സംശയമൊന്നും വേണ്ട അടുത്തതിലേക്ക് നമുക്ക് പോകാമല്ലോ പ്രോട്ടോസോവ പ്രോട്ടോസോവ നിങ്ങൾക്ക് അറിയാമല്ലോ ഫൈലമാണ് അല്ലെ പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഫൈലമാണ് അത് നിങ്ങൾക്ക് അറിയാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രോട്ടോസോവയുടെ അകത്ത് വരുന്ന ആളാണ് സ്പോറോസോവ അപ്പൊ ഫൈലത്തിന്റെ അകത്ത് ആരായിരിക്കും വരുന്നത് സബ് ഫൈലമാണ് സബ് ഫൈലം അപ്പൊ സ്പോറോസോവ സബ് ഫൈലമാണ്
ഈ സ്പോറോസോവയുടെ അകത്ത് വരുന്ന ആളാണ് നമ്മുടെ ടീലോസ്പോറിയ. ടീലോസ്പോറിയ അപ്പൊ സബ്ഫൈലോ കഴിഞ്ഞ് പിന്നീട് വരുന്ന ആൾ ആരായിരിക്കും? ക്ലാസ് ആണ്. ക്ലാസ് എന്താണ്? ക്ലാസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വിട്ടേക്കുക. പ്ലാസ്മോഡിയം ജീനസ്, ടീലോസ്പോറിയ ക്ലാസ്, പ്രോട്ടോസോവ ഫൈലം, സ്പോറോസോവ സബ്ഫൈലം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇത് വെച്ച് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. അപ്പോ ഓപ്ഷൻ വൺ, ഓപ്ഷൻ വൺ എന്ന് പറഞ്ഞാൽ ഫൈലമാണ്. ഫൈലത്തിന്റെ എവിടെയാണ് കിടക്കുന്നത്? എസ് ആണ് അല്ലെ? ഫൈലം എന്ന് പറഞ്ഞാൽ യെസ്. അപ്പൊ വൺ എസ് ഉള്ളത് ആർക്കൊക്കെയാണ്? ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷനുകളിലാണ്. ആ മൂന്ന് ഓപ്ഷൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അടുത്തത് രണ്ട് ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ടി ആണ്. അപ്പൊ വൺ എസ് കഴിഞ്ഞ് ടു ടി വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ദേ കിടക്കുന്നു. വൺ എസ് ടു ടി. അതിനുശേഷം സബ്ഫൈലം ഏതായിരുന്നു? മൂന്നാമത്തത് ആറാണ്. ഇതൊന്ന് ചെക്ക് ചെയ്യാം. മൂന്ന് ആറാണ്, ദേ കിടക്കുന്നു. പിന്നീട് നമ്മൾ ജീനസ് ഒന്ന് നോക്കിയല്ലോ. അഞ്ച് ജീനസ് ദേ കിടക്കുന്നു. അഞ്ച് ഡബ്ല്യു ആണ്, ദേ അഞ്ച് ഡബ്ല്യു. ഇത്ര മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മാച്ച് ദി ടാക്സോണമിക് അറേഞ്ച്മെന്റ് എന്ന പതിനേഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ക്ലിയർ. അങ്ങനെയെങ്കിൽ നമ്മുടെ പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ പെയർ വിത്ത് ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ത്രെഷോൾഡ്സ് ഓഫ് ഹിയറിംഗ് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിന്റെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറവ് ഫ്രീക്വൻസി കേൾക്കാൻ കഴിയുന്നത് ആർക്ക്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കേൾക്കാൻ കഴിയുന്നത് ആർ? ഇതാണ് ചോദ്യം. നമുക്കറിയാം മനുഷ്യരുടെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20 kHz ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 20 kHz മുകളിലേക്ക് പോയാൽ അത് അൾട്രാസോണിക് എന്നും 20 Hz താഴേക്ക് വന്നാൽ അത് ഇൻഫ്രാസോണിക് ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടുത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ട് പ്രത്യേകതയും. ഹ്യൂമൻസ് ആൻഡ് ഡോഗ്സ് അതെന്തായാലും അല്ല എന്ന് നമുക്കറിയാം. എലിഫന്റ്സ് ആൻഡ് ബാറ്റ്സ്, എലിഫന്റ്സ് ഇൻഫ്രാസോണിക് പൊട്ടൻഷ്യൽ ഉണ്ട്, ബാറ്റ്സിന് അൾട്രാസോണിക് പൊട്ടൻഷ്യൽ. നമ്മൾ വിചാരിക്കുക അതാണ്. വെയിൽസ് ആൻഡ് ഡോൾഫിൻസ്, വെയിൽസിന് ഇൻഫ്രാസോണിക് പൊട്ടൻഷ്യൽ ആണ്, ഡോൾഫിൻസ് കേൾക്കുന്നത് അൾട്രാസോണിക്. അതേസമയം വെയിൽസ് ആൻഡ് ബാറ്റ്സ് വീണ്ടും വെയിൽസ് ഇൻഫ്രാസോണിക് ആണ്, ബാറ്റ്സ് അൾട്രാസോണിക് ആണ്. അപ്പൊ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് ആക്ച്വലി സെലക്ട് ചെയ്യാം. പക്ഷെ അതെങ്ങനെ സെലക്ട്? സുഹൃത്തുക്കളെ, എലിഫന്റ്സിനേക്കാൾ കൂടുതൽ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാൻ കഴിയുന്നത് വെയിൽസിനാണ്. അപ്പൊ ഓപ്ഷൻ ബി എന്ന് പറയുന്നതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ ഈ രണ്ട് ഓപ്ഷനുകൾ നിന്ന് നോക്കൂ, വെയിൽസ് ആൻഡ് ഡോൾഫിൻസ് ആണോ വെയിൽസ് ആൻഡ് ബാറ്റ്സ് ആണോ? ഇവിടെ നമ്മുടെ അന്നത്തെ പരീക്ഷയിൽ ഉത്തരമായിട്ട് കൊടുത്തിരുന്നത് ഓപ്ഷൻ സി ആണ്, വെയിൽസ് ആൻഡ് ഡോൾഫിൻസ് ആണ്. കാരണം ഏറ്റവും കുറവ് കേൾക്കാൻ കഴിയുന്നത് വെയിൽസിനും ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്നത് ഡോൾഫിൻസിനും എന്നാണ്. പക്ഷേ ആക്ച്വലി ബാറ്റ്സിലെ ചില ആളുകൾക്ക് ഏകദേശം 200 kHz വരെ കേൾക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഡോൾഫിൻസിന് ആക്ച്വലി 150 kHz വരെ കേൾക്കാനുള്ള പൊട്ടൻഷ്യലാണ് സാധാരണ ഉള്ളത്. പക്ഷേ അന്നത്തെ ഉത്തരം കൊടുത്തിരുന്നത് വെയിൽസ് ആൻഡ് ഡോൾഫിൻസ്. വെയിൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഫ്രാസോണിക് ആണ് കേട്ടോ. 7 Hz വരെയൊക്കെ അവർക്ക് കേൾക്കാം. എലിഫന്റ്സിനെ സംബന്ധിച്ച് 14 Hz വരെയാണ് അവരുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എലിഫന്റിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ കേൾക്കാൻ കഴിയുന്നത് വെയിൽസിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. നമ്മൾ ഡോൾഫിൻസ് ആൻഡ് ബാറ്റ്സ് എക്സ്ട്രീം അൾട്രാസോണിക് എന്ന് പറയുമെങ്കിൽ പോലും ചില ബാറ്റുകൾക്ക് 200 kHz വരെ കേൾക്കാൻ കഴിയുന്നു. പക്ഷെ അന്ന് ഇവിടെ ഉത്തരം കൊടുക്കുന്നത് വെയിൽസ് ആൻഡ് ഡോൾഫിൻസ് എന്ന് പറയുന്ന ഒന്നാണ്. ഡോൾഫിൻസിന് 150 kHz കേൾക്കാൻ കഴിയുന്നത്. അപ്പോ ആ ഉത്തരം കൊടുത്തിരുന്നത് കൊണ്ട് നമ്മൾ അതിവിടെ പറയുന്നേ ഉള്ളൂ. ഓപ്ഷൻ സി വെയിൽസ് ആൻഡ് ഡോൾഫിൻസ് ആണ്, മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ 19-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിത്ത് റെസ്പെക്ട് ടു ഹെമികോർഡേറ്റ്സ് ആൻഡ് അനലിഡ്സ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഹെമികോർഡേറ്റ്സിനെയും അനലിഡ്സിനെയും കുറിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെന്റ് ഇൻ ഹെമികോർഡേറ്റ്സ് വൈൽ ദേ ആർ പ്രസന്റ് ഇൻ അനലിഡ്സ്. ഹാർട്ട് ഈസ് ഡോർസൽ ഇൻ ഹെമികോർഡേറ്റ്സ് വൈൽ ഇറ്റ് ഇസ് വെൻട്രൽ ഇൻ അനലിഡ്സ്. ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസന്റ് ഇൻ ഹെമികോർഡേറ്റ്സ് വൈൽ ദേ ആർ ആബ്സെന്റ് ഇൻ അനലിഡ്സ്. ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെന്റ് ഇൻ ബോത്ത്. സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും ഹെമികോർഡേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് അവർക്ക് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസന്റ് ഇൻ ഹെമികോർഡേറ്റ്സ്. പക്ഷേ അനലിഡ്സിന്റെ കേസിൽ ദേ ഡു നോട്ട് ഹാവ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. അവരുടെ ശരീരത്തിന്റെ സൈഡിൽ അവരുടെ ഫാരിങ്സിനെയും പുറം ലോകത്തെയും കണക്ട് ചെയ്യുന്ന ചില ആ ഒരു വിടവുകൾ, അതിനെയാണ് നമ്മൾ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഹെമികോർഡേറ്റ്സിന്റെ കോർഡേറ്റ് കാറ്റഗറിയിൽ ഉള്ള ആളുകളുടെയും ഒരു ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിരുന്നു. പക്ഷെ ഇത് അനലിഡ്സിന് ഇല്ല. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോണം. ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറഞ്ഞാൽ
ഹെമിക് കോർഡേറ്റിന്റെയും ചില കോർഡേറ്റുകളുടെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഫാരിഞ്ചൽ ഗിൽസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ഹെമിക് കോർഡേറ്റ്സ് വൈൽ ദേ ആർ ആബ്സെന്റ് ഇൻ അലലിസ് സൂറത്തിലെ ക്ലിയർ ആണല്ലോ അങ്ങനെയെങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് നോക്കിയാലോ ലിസാക്കറ്റീന ഫ്യൂലിക്ക ഈസ് ദി എന്നുള്ള ഒരു ഡയറക്റ്റ് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ലിസാറ്റീന ഫ്യൂലിക്ക അല്ലെങ്കിൽ ലിസാക്കറ്റീന ഫ്യൂലിക്ക എന്ന് പറയുന്ന ഒരു പേര് ഇത് നിങ്ങൾ ഓർക്കുക ഇത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എഡിബിൾ സ്നെയിൽ ആണോ പ്രെഡേറ്ററി ഇൻസെക്ട് ഓഫ് ആഫ്രിക്കൻ സ്നെയിൽ ആണോ മറൈൻ സ്ലഗ് ആണോ അതോ ആഫ്രിക്കൻ സ്നെയിൽ ആണോ സുഹൃത്തുക്കളെ ലിസാക്കറ്റീന ഫ്യൂലിക്ക എന്ന് പറഞ്ഞാൽ ഇത് ആഫ്രിക്കൻ സ്നെയിലിന്റെ ഒരു ആക്ച്വൽ പേരാണ് ലിസാക്കറ്റീന ഫ്യൂലിക്ക അക്കാറ്റീന എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് സ്നെയിലുകളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒച്ചുകളാണ് അതിൽ ആഫ്രിക്കൻ ജയന്റ് സ്നെയിൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളാണ് ഈ ലിസാക്കറ്റീന ഫ്യൂലിക്ക അപ്പൊ ഇത് ഒരു എഡിബിൾ ആയിട്ടുള്ള സംഗതിയല്ല ഇത് വളരെ നമ്മുടെ ക്രോപ്പുകളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ആളാണ് ഈ ആഫ്രിക്കൻ സ്നെയിൽ എന്ന് പറയുന്നത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ സയന്റിഫിക് നെയിമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ അക്കാറ്റീന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോളുക അക്കാറ്റീന എന്ന പേര് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോളുക ഇത് സ്നെയിൽ കാറ്റഗറിക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ ലിസാക്കറ്റീന ഫ്യൂലിക്ക എന്ന് പറഞ്ഞാൽ ഇതൊരു സ്നെയിലാണ് ഏത് സ്നെയിലാണിത് ഇതൊരു ആഫ്രിക്കൻ സ്നെയിലാണ് എന്നും കൂടി നിങ്ങളൊന്ന് ഓർത്തോളുക സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ഈ 2020 സീരീസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോ 20 ചോദ്യം വെറുതെ പറഞ്ഞു പോയതല്ല വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോവുകയാണ് അങ്ങനെയെങ്കിൽ മറ്റ് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു 20 ചോദ്യങ്ങളുമായി മറ്റൊരു 2020 സീരീസിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്